എല്ലാ വിദ്യാർത്ഥികൾക്കും എമിക്കും മീഡിയം എന്നുള്ള യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്കൂൾ തുറക്കലിനെ കുറിച്ചും ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ജൂൺ 1 കേരളമൊട്ടാകെ ഡിജിറ്റൽ പ്രവേശനോത്സവം നടത്തിയ സാഹചര്യത്തിൽ കൂടുതൽ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ സംസ്ഥാനത്തെ കുറേയധികം വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. നെറ്റ് സൗകര്യവും റേഞ്ചും പലർക്കും പ്രശ്നങ്ങളാണ്. പഠിക്കാൻ മൊബൈൽ ടി വി ഇല്ലാത്ത കുട്ടികളുമുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ മുഴുവൻ കുട്ടികൾക്കും ഡിജിറ്റൽ പഠനം ഉറപ്പാക്കിയ ശേഷം മാത്രമേ സ്കൂൾ തലത്തിൽ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയുള്ളൂ എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ആദ്യത്തെ 2 ട്രയൽ ക്ലാസ്സുകളാണ് നടക്കുക. മുഴുവൻ വിദ്യാർത്ഥികളും ഡിജിറ്റൽ സൗകര്യമുണ്ട് എന്ന് ഉറപ്പാക്കാനും അപാകതകൾ പരിഹരിക്കാനും ട്രയൽ ക്ലാസ്സുകൾ ഗുണം ചെയ്യുമെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. COVID-3 മുന്നിൽ കണ്ട് കുട്ടികൾക്കുള്ള ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ബജറ്റിൽ തീരുമാനം. വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നത് സംബന്ധിച്ച് പഠനം നടത്താൻ വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹിക വിദഗ്ധർ അടങ്ങുന്ന സമിതി. കൈ2ടെക്സ് ചാനലിലൂടെയുള്ള ക്ലാസ്സിനോടൊപ്പം അതാത് വിദ്യാലയങ്ങളിലെ അധ്യാപകർ നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ കൂടി സംഘടിപ്പിക്കും. സാങ്കേതികവിദ്യകൾ ഉൾപ്പെടെ കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ പഠനം സാധ്യമാകുന്ന രീതിയിൽ ഒരു പൊതു ഓൺലൈൻ ക്ലാസ് സംവിധാനം സൃഷ്ടിക്കും. ഇതിനായി 10 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതോടെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. പുതിയൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം.